തൻ്റെ സ്തുതികളാകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിൻ നാമത്തിൽ ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മനമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടോട് കണ്ണു ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി ശിഷ്ടാവേ നിനക്ക് സ്തുതി പാവലോട് കരുണ ചെയ്യുക സ്വർഗസ്രായി ഞങ്ങളുടെ പിതാവേ പോലെ ഭൂമിയിൽ ആകണമേ ശക്തി മാത്രം എന്നെ കണ്ണു ആമേൻ റിയമേ നിനക്ക് സമാധാനം ബാറയ്ക്കുമോ മനുഷ്യരുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം സൃഷ്ടിച്ചവനും സകലവും പരിപാലിക്കുന്നവനുമായ കർത്താവേ നിന്നിൽ തന്നെ ഞങ്ങൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കൊടുങ്കാറ്റിനെ ശാസിച്ച് ശിഷ്യന്മാർ കയറിയിരുന്ന വഞ്ചി ഗലീല കടലിൽ മുങ്ങിപ്പോകാതെ അവരെ രക്ഷിച്ച നാഥ, നിന്റെ ആംഗ്യത്തിൽ സകല പ്രകൃതിയും കീഴടങ്ങുന്നു. പകർച്ചവ്യാധികൾ നിമിത്തം നശിക്കുന്ന മനുഷ്യരുടെ മേൽ മനസ്സലിയണമേ. അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവർ നിന്റെ കൽപ്പന പ്രകാരം പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ രക്ഷപ്രാപിച്ചു. അതുപോലെ നിന്നെ നോക്കി വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളോടും ഉത്തരമറളി ഞങ്ങളെ രക്ഷിക്കണമേ. അഹറോൻ്റെ ധൂപത്താൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന് വസന്തയെ നിരോധിച്ചതുപോലെ ബലഹീനങ്ങളായ ഞങ്ങളുടെ പ്രാർത്ഥനകളാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള പകർച്ചവ്യാധിയെയും തടയണമേ. പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും മധ്യത്തിൽ ഞങ്ങൾ നിന്നെ അവിശ്വസിക്കുവാനിടയാകരുതേ. ധനവാന്റെ പടിക്കൽ കിടന്ന ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ ആശ്വാസം കണ്ടെത്തിയതുപോലെ ഈ ലോകത്തിൽ എന്തെല്ലാം കഷ്ടതകൾ വന്നാലും പരലോകത്തിൽ നീ ആശ്വാസം നൽകുമെന്ന പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. കർത്താവേ, നിന്റെ ഹിതത്തിന് പൂർണ്ണ മനസ്സോടെ വിധേയരാകുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നുവെന്ന് വിശുദ്ധനായ പൗലോസ് ലീഹായെ പോലെ പറയുവാൻ തക്കവണ്ണമുള്ള വിശ്വാസവും ധൈര്യവും ദിവ്യസ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നാളും മഹത്വപ്പെടുത്തുമാറാകണമേ. ആമേൻ. അഭിവന്യാതിരുമേനി വന്ദ്യപുരോഹിത ശ്രേഷ്ഠരെ, കർത്താവിൻ്റെ സ്വന്തം ജനമേ, നിങ്ങൾക്കേവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ തിയോ മിനിസ്ട്രിയിൽ ആമുഖ സന്ദേശം നൽകുവാൻ ബലഹീനനായി എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു യേശുവിൻ്റെ ഉയർപ്പ് പെരുന്നാളിന് ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി പെന്തിക്കോസ്തി പെരുന്നാളിന് വേണ്ടി കാത്തിരിക്കുന്നവരായ നമ്മൾ ഉയർപ്പിനെക്കുറിച്ച് ഒരല്പം വിശദമായി ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. ഉയർപ്പ് എന്ന മലയാള പദത്തിൻ്റെ അർത്ഥം പുനർജീവിക്കൽ, ജീവൻ വീഴൽ എന്നൊക്കെയാണ്. അതായത് മരിച്ച അവസ്ഥയിൽ നിന്നുള്ള ഉത്ഥാനം എന്നർത്ഥം. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ജനനം, മരണം, ഉയർപ്പ് തുടങ്ങിയ സംഭവങ്ങളെല്ലാം
മനുഷ്യൻ്റെ ചിന്താമണ്ഡലത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തുള്ള അവൻ്റെ പരിമിതമായ ബുദ്ധിശക്തിക്ക് അപ്രാപ്യമായ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് കാൽവറിയിലേക്കുള്ള യാത്രാമധ്യേ തൻ്റെ പിന്നാലെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് വന്ന സ്ത്രീജനങ്ങളെ നോക്കിക്കൊണ്ട് യേശു ക്രിസ്തു അസന്നിഗ്ധമായി പറഞ്ഞത്, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ എന്ന്. ഓ ഡോട്ടേഴ്സ് ഓഫ് ജെറൂസലേം, ഡു നോട്ട് വീപ് ഫോർ മീ, ബട്ട് വീപ് ഫോർ യുവർ സെൽസ് ആൻഡ് ഫോർ യുവർ ചിൽഡ്രൻ. ഇൻ അതർ വേർഡ്സ്, ഐ ഡോണ്ട് നീഡ് യുവർ സിമ്പതി, യു മൈൻഡ് യുവർ ഓൺ ആൻഡ് ബിസിനസ് ഓഫ് യുവർ ചിൽഡ്രൻ. അതുപോലെ നമ്മളും ദുഃഖവെള്ളിയാഴ്ച അതീവ ദുഃഖം രേഖപ്പെടുത്തുകയും ഉയർപ്പ് ദിവസം അതിൻ്റെ സന്തോഷം പല പല രീതികളിൽ ആഘോഷിക്കുകയും ചെയ്യുന്നു. എല്ലാ വർഷവും ഒരു ചടങ്ങ് പോലെ നമ്മളിത് ആചരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുവാനോ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുവാനോ അതിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഈ അവസരത്തിൽ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശം, ഒരു പദ്ധതി ഉണ്ടായിരുന്നു. നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരുന്ന മാനവരാശിയുടെ രക്ഷ. പക്ഷേ ഇന്നും മനുഷ്യൻ അവൻ്റെ പാപമംഗലമായ ജീവിതശൈലിയെ തിരുത്തുവാൻ തയ്യാറാകാതെ കൂടുതൽ കൂടുതൽ തിന്മയിലേക്ക്, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ മരണാവസ്ഥ വിട്ട് എങ്ങനെ ജീവാവസ്ഥയിലേക്ക് കടക്കുവാൻ കഴിയും? അതായത് എങ്ങനെ നമുക്ക് ഉയർപ്പിൻ്റെ അനുഭവത്തെ പ്രാപിക്കുവാൻ കഴിയും എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ 1 3:14 വാക്യത്തിൽ പറയുന്നു. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ മരണാവസ്ഥയിൽ നിന്നും ജീവാവസ്ഥയിലേക്കുയരുവാൻ സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥവും ആരാധനകൾ വെറും നിർജീവമായ ചടങ്ങുകളായും മാറും. ഉയർപ്പിനോട് വളരെ സാമ്യമുള്ള മറ്റൊരു വാക്കാണ് ഉയർച്ച. അതിൻ്റെ അർത്ഥവും ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നും ഉയരുക എന്നുള്ളതാണ്. ഈ ഉയർച്ചയ്ക്ക് 2 തലങ്ങളുണ്ട്. 1 ലൗകികമായ ഉയർച്ച, 2 ആത്മീയമായ ഉയർച്ച. ലൗകികമായ ഉയർച്ചയുടെ മാനദണ്ഡങ്ങൾ സമ്പന്നത, സമൂഹത്തിൽ ഉന്നതമായ പദവികൾ, സമൂഹത്തെ സ്വാധീനിക്കുവാനുള്ള പ്രാപ്തി തുടങ്ങിയവയാണ്. അങ്ങനെയുള്ളവരെയാണ് ഇന്ന് സമൂഹം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗണത്തിൽ എത്തിച്ചേരാൻ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമ്മളും ഏത് നികൃഷ്ട മാർഗവും സ്വീകരിക്കാൻ മടിയില്ലാത്തവരായി തീർന്നിരിക്കുന്നു. ദൈവം നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം, സ്നേഹിതൻ, എന്തിനേറെ സ്വന്തം മക്കൾ തുടങ്ങിയ അനവധി ശ്രേഷ്ഠ പദവികൾ നൽകിയിട്ടും അവയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ദൈവത്തെയും ദൈവകൽപ്പനകളെയും ധിക്കരിച്ചുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ തയ്യാറാകാതെ ഈ ലോകം നൽകുന്ന നശ്വരമായ സമ്പത്തും ഉന്നത പദവികളും സ്ഥാനമാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിനനുരൂപരായി നമ്മൾ ജീവിക്കുകയാണ്. അങ്ങനെ ദൈവത്തെ ധിക്കരിച്ച് അഹങ്കാരികളായി ജീവിക്കുന്ന മനുഷ്യർക്ക് ദൈവം തരുന്ന താക്കീത്, വാണിങ്ങ് വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന് ഓബദ്യാ പ്രവാചകന്റെ പുസ്തകം 4 പറയുമ്പോൾ, ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 11:23, ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 10:15 ഇപ്രകാരം പറയുന്നു. നിയോ കഫർനഹൂമേ,
സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളത്തോളം താണുപോകും. ലൗകികമായ ഉയർച്ചയുടെ തകർച്ചയെപ്പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിന് ധാരാളം ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്തെ തലമായ ആത്മീയ വളർച്ചയുടെ അടിസ്ഥാനം താഴ്മയാണ്, മീക്നെസ് അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി. നമ്മൾ വളരെ ഇമ്പകരമായി പാടാറുണ്ട്, ആരും ഉയർത്തപ്പെട്ടിൽ ഇതുപോൽ അതിനാൽ സ്പഷ്ടം മാറിയാമേ പോൽ, ആരും താഴ്മ പെട്ടിട്ടില്ല എന്ന്. എന്ന് പറഞ്ഞാൽ മറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരി ആയി തീർന്നെന്നല്ല. ആ ഉയർച്ചയെപ്പറ്റി ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 1:48 പറയുന്നത് ഇപ്രകാരമാണ്: അവൻ തൻ്റെ ദാസിയുടെ താഴ്ച താഴ്മ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇതിലുപരി ഒരു മനുഷ്യന് എന്ത് ഉയർച്ചയാണ് ലഭിക്കുക? ആത്മീയമായ ഉയർച്ച താഴ്മയുള്ളവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് വിശുദ്ധ വേദപുസ്തകം ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4:10 പറയുന്നു: കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടുമെന്നും തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടുമെന്നും ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 23:12, ലൂക്കോസിൻ്റെ സുവിശേഷം 14:11, 18:14 പറയുന്നു. കർത്താവിൽ പ്രിയരേ, മരണാവസ്ഥയിൽ നിന്ന് ജീവാവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനും അങ്ങനെ ഉയർപ്പിൻ്റെ സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം നമ്മുടെ സഹോദരന്മാരെ സ്നേഹിപ്പാനും ആത്മീയ തലത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം വിശുദ്ധ കന്യക മറിയാമിനെ പോലെ താഴ്മ ധരിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. ശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലേനീക്കു വിശ്രമം വേറെ ഈ പാരിലും പാരത്തിലും നിശോല പ്രിയൻ നീ എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെ നീക്കേതു നേരത്തും എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെ നീക്കേതു നേരത്തും എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രം എൻ വൈദ്യൻ മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെ നീക്കേതു നേരത്തും എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും
എന്നീശു മാത്രം മതിയെ നീക്കേതു നേരത്തും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ട് സ്നേഹ സഖിയ ഈ ലോക സഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷക എൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെ നീക്കേതു നേരത്തും എൻ രക്ഷക എൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെ നീക്കേതു നേരത്തും എൻ ആശ്രയം എൻ ആശ്രയം എന്നേശു രക്ഷക നീ ജീവിക്കുന്നതാലേ ഞാനും ജീവിക്കും നിന്നിൽ നിൻ സ്നേഹമാം കൂടി കീഴിൽ ഞാൻ കാണുന്നു ജയം എൻ രക്ഷക എൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെ നീക്കേതു നേരത്തും എൻ രക്ഷക എൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെ നീക്കേതു നേരത്തും ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിവന്യ തിരുമേനി ശ്രേഷ്ഠ വൈദികർ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, തെയോ മിനിസ്ട്രിയിൽ ദൈവവചനം ഘോഷിക്കുവാൻ ലഭിച്ച ഈ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 20:1-18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിപ്പാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവപുത്രനായ യേശു വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും മനുഷ്യനായി അവതരിച്ചു. കാൽവറിയിൽ കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ജീവിച്ച് ഉയർത്തെഴുന്നേറ്റു. ഈ ചരിത്ര സത്യം ആണ്ടുതോറും ആഘോഷിക്കുന്ന കേവലം ഒരു അനുസ്മരണയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ നിരന്തരമായ ഒരു അനുഭവ യാഥാർത്ഥ്യമാണ്. ഓരോ ഞായറാഴ്ചയും കെംത അഥവാ യേശുവിൻ്റെ ഉയർപ്പ് ഞായറാഴ്ചയാണ്. നിത്യനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ജീവിക്കുന്ന ഒരു ദൈവത്തെ, യാചനകൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവത്തെ, നമ്മെ കാണുന്ന ദൈവത്തെ, നമ്മുടെ യാചന കേൾക്കുന്ന ദൈവത്തെ, സകലവും അറിയുന്ന ദൈവത്തെ നാം സേവിക്കുന്നു. പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങൾ വിശദമായി നാം പറയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ ഒരു ദൈവം. അപ്പൊസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു,
ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യനായി വന്ന യേശു ക്രിസ്തു മുഖാന്തരം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് സഭയുടെ ആരാധനാ ജീവിതത്തിൻ്റെ ആരംഭവും അടിസ്ഥാനവുമാണ്. അതോടൊപ്പം വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും നങ്കൂരവും. മനുഷ്യവർഗത്തിന് വേണ്ടി യേശു ക്രിസ്തു മരണത്തെ ജയിച്ചത് ആഘോഷിക്കുന്നത് തന്നെ ക്രിസ്തുവേശുവിലുള്ള നമ്മുടെ വിശ്വാസം ഉറക്ക പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ്. പരസ്യമായ ഈസ്റ്റർ ആഘോഷങ്ങൾ ഒരു വലിയ സുവിശേഷവേല തന്നെയാണ്. മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവീക ചൈതന്യവും സ്രോതസ്സും തിരിച്ചു ലഭിച്ചതിൻ്റെ ചരിത്രം അവിടെ ആരംഭിക്കുന്നു. സമയകാലങ്ങൾക്ക് ഭൂമിയിൽ പരിധിയുള്ളവനാണ് മനുഷ്യൻ. ജനനം മുതൽ അവൻ നടന്നു നീങ്ങുന്നത് മരണത്തിലേക്കാണ്. മരണത്തിന് മുമ്പിൽ മറഞ്ഞിരിക്കുവാൻ മരുന്നും മന്ത്രവും മാജിക്കുമെല്ലാം അവൻ തേടും. മരണത്തെ ഭയന്ന് കീഴടങ്ങുന്ന മനുഷ്യനെ ഉയർപ്പിൻ്റെ സന്ദേശം ജീവന്റെ സന്ദേശമാണ്. ദൈവം വാഗ്ദാനം ചെയ്യുന്നതും അതുതന്നെയാണ്. എസ്കിൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ബാബിലോണിയ പ്രവാസകാലത്തെ ഇസ്രായേൽ ജനതയുടെ ഉണങ്ങിച്ചുരുണ്ട അസ്ഥിക്കൂമ്പാരത്തിൻ്റെ മുമ്പിൽ നിർത്തി പ്രവാചകനായ എഹെസ്കേലിനോട് യഹോവയായ ദൈവം ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. യഹോവ കൽപ്പിച്ചതുപോലെ പ്രവാചകൻ ഉണങ്ങിയ അസ്ഥിക്കൂമ്പാരത്തോട് പ്രവചിച്ചു. ഉടൻ ഒരു മുഴക്കം കേട്ടു, ഭൂകമ്പമുണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നു, അവയുടെ മേൽ തൊക്കു പൊതിഞ്ഞു. യഹോവയുടെ കൽപ്പനപ്രകാരം പ്രവാചകൻ കാറ്റിനോട് പ്രവചിച്ചു പറഞ്ഞു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ നാല് കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. യഹോവ അരുളി ചെയ്തു, ഇസ്രായേൽ ഗൃഹത്തിൽ ഉൾപ്പെട്ട മൃതന്മാരുടെ ശവക്കുഴി തുറന്ന് അവരെ ശവക്കുഴിയിൽ നിന്നും കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. യഹോവയായ ദൈവം തൻ്റെ ആത്മാവിനെ അവരിലാക്കി അവരെ സ്വദേശത്ത് പാർപ്പിക്കും എന്നരളി ചെയ്തിരിക്കുന്നു. ഈ ദൈവീക വചനം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് തെളിയിച്ച സുദിനമാണ് ഉയർപ്പ് പെരുന്നാൾ. മരിച്ച് മണ്ണോട് ചേർന്നവരെ
മണ്ണിൽ നിന്ന് ഉയർത്തി അവരുടെ ഉണങ്ങിച്ചുരുണ്ട അസ്ഥികൾക്ക് ജീവനും മജ്ജയും മാംസവും അണിയിക്കുമെന്നുള്ള ദൈവീക വാക്തത്വത്തിൻ്റെ അച്ചാരമാണ് കർത്താവ് യേശു മശിഹായുടെ പുനരുത്ഥാനം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ വിശുദ്ധ മാമോദിസ അഥവാ സ്നാനത്തെക്കുറിച്ച് പസ്തോലനായ പൗലോസ് പ്രകാരം എഴുതിയിരിക്കുന്നു, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിക്കും. യേശുവിൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും സാദൃശ്യത്തോട് നാം വിശുദ്ധ മാമോദിസായിലൂടെ സ്നാനത്തിലൂടെ ഏകീഭവിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോട് നാം സദൃശരാകുന്നത് വിശുദ്ധ മാമോദിസായിലൂടെയാണ്. ഇവിടെയുള്ള ജീവിതത്തെക്കുറിച്ചും മരണശേഷം ഇതിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചും പ്രത്യാശാനിർഭരമായ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അത് ജീവൻ്റെ പുതിയ അനുഭവത്തിലേക്ക് നമ്മെ പിടിച്ചു കയറ്റുവാൻ യേശുവിന് കഴിയും. രക്ഷകനും സ്വർഗരാജ്യത്തിൻ്റെ വാതിലും അവൻ തന്നെ. യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കാളികളായവരും നിത്യജീവന്റെ ചൈതന്യം ഉൾക്കൊണ്ടവരുമായ വിശ്വാസികൾ പാപമുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. പൗലോസ്ലിഹ വീണ്ടും പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ തനിക്ക് ലഭിച്ച വെളിച്ചത്തിൽ നിന്നും അകന്ന് ഇരുളിൽ അലയുവാൻ ശ്രമിച്ചെന്നിരിക്കും. അറിഞ്ഞും അറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെയും സമൃദ്ധിയായ ജീവന്റെ സന്തോഷവും സന്തുഷ്ടിയും അവഗണിച്ച് പിന്മാറിപ്പോകുവാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ഉയർപ്പ് പെരുന്നാളിന് മുമ്പുള്ള വലിയ നോമ്പിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും നിറഞ്ഞു നിൽക്കുന്നത്. ആത്മാർത്ഥമായ അനുതാപവും ആഴമേറിയ പശ്ചാത്താപവും നമ്മെ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തുന്നു. ഓരോ ഉയർപ്പ് പെരുന്നാളും പാപമോചനത്തിന് ഒരിക്കൽ മാത്രമുള്ള വിശുദ്ധ മാമോദിസായുടെ അനുഭവത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. പശ്ചാത്തപിച്ച് പാപമോചനം പ്രാപിക്കാൻ വലിയ നോമ്പും യേശുക്രിസ്തുവിലുള്ള നവജീവന്റെ അനുഭവത്തിന് പുനരുത്ഥാന പെരുന്നാളും നമ്മെ സഹായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം വായി 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ അപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു.
കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. പിന്നീട് യേശുവിന് ശരീരം കാണാത്തതിനാൽ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന മറിയയ്ക്ക് യേശു പ്രത്യക്ഷനായി. യേശു അവളോട് പറഞ്ഞു, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിയിട്ടില്ല, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. മഗ്ദല മറിയത്തിന് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ദൂത് അറിയിക്കുന്ന ജോലി കൊടുത്തു. അവൾ അത് ശിഷ്യന്മാരോട് അറിയിച്ചു. ദൈവകാര്യത്തിൽ ഉത്സാഹമായിരിക്കുന്നവരെ ദൈവം തൻ്റെ വേലയ്ക്കായി ഉപയോഗിക്കും. ഒന്നാമധ്യായ യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് പ്രകാരം പറയുക. ആദ്യമായിട്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ സഹോദരന്മാർ എന്ന് വിളിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂശിതനായി മരിച്ച് ഉയർത്തെഴുന്നേറ്റതോടെ യേശു തൻ്റെ ശിഷ്യന്മാരുടെ സഹോദരനായി തീർന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലും നാം കാണുന്നു, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കുമെല്ലാം ഒരുവനല്ലോ പിതാവ്, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. 22-ാം സങ്കീർത്തനത്തിലും ഇത് വ്യക്തമാക്കിയിരിക്കുന്നു. യേശു തമ്പുരാൻ പറഞ്ഞു, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആയവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നുവെന്ന് ശിഷ്യന്മാരോട് പറക. ആദ്യത്തെ ഉയർപ്പ് ഞായറാഴ്ചത്തെ സംഭവങ്ങൾ മഗ്ദല മറിയത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മറിയം അവൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശുവിൻ്റെ കബറിങ്കിലെത്തി. പത്രോസും യോഹന്നാനും ഒഴിഞ്ഞ കല്ലറ കണ്ട് മടങ്ങിപ്പോയി. എന്നാൽ യേശുവിൻ്റെ ശരീരം കിടന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നതും കാണുവാനും അവരോട് സംസാരിക്കുവാനും മറിയയ്ക്ക് കൃപ ലഭിച്ചു. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? നീ ആരെ തിരയുന്നു? പലപ്പോഴും യേശു നമ്മോടും ഈ ചോദ്യം ചോദിക്കുന്നുണ്ടാവാം. ദൈവത്തെ നമസ്കരിക്കാതെയും ആരാധിക്കാതെയും സമയം ചിലവഴിക്കുമ്പോഴും ഇതേ ചോദ്യം നമുക്കും പ്രതീക്ഷിക്കാം, നീ ആരെ തിരയുന്നു? മഗ്ദലക്കാരത്തി മറിയം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അന്വേഷിച്ചു. ദൂതന്മാരെയും യേശു കർത്താവിനെയും കണ്ടു. കർത്താവ് അവളെ ഏൽപ്പിച്ച ജോലിയും അവൾ ചെയ്തു. നാൾതോറും
പശ്ചാത്തപിച്ച് പാപമോചനം പ്രാപിക്കുവാനും യേശുവിൻ്റെ കാൽവറി രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുവാനും ഉത്സാഹിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുവാനും യേശുവിനോട് ചേർന്ന് നടക്കുവാനും വലിയവനായ ദൈവം നമുക്കേവർക്കും കൃപ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ അടിയന്റെ വാക്കുകൾ ചുരുക്കുന്നു. മഹാകാരുണ്യവാനായ കർത്താവേ, ഈ ദിവസം തിരുവോമിനിശ്ചിയിൽ പ്രാർത്ഥിക്കുവാൻ കിട്ടിയ അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവരവരിയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. സർവശക്തനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, പാപികളും ദോഷികളുമായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള സകല കൃപകൾക്കും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ കൃപയാൽ ഞങ്ങളുടെ പാവങ്ങളെ പരിഹരിച്ച് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും രക്ഷിക്കണമേ. ഈ സമയം വരെയും നീ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു, അവരുടെ കൂടെ ഞാനുണ്ടെന്ന് അറിയിച്ച് ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങൾ എന്നും നിൻ്റെ പാർപ്പിടമായിരിക്കാനും കൃപയുണ്ടാകണമേ. നിൻ്റെ കൃപ കൂടാതെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല എന്നറിഞ്ഞിരിക്കുന്നതിനാൽ നിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും കഴിയുന്ന നിൻ്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ മാതാവിൻ്റെ ജീവിതത്തിലുണ്ടായ അത്യന്തം വേദന നിറഞ്ഞ അവസരത്തിൽ എല്ലാം ശാന്തമായി സഹിച്ചതുപോലെ എല്ലാ പ്രയാസങ്ങളും നിന്നിൽ സമർപ്പിച്ച് അവയെല്ലാം സഹിക്കുവാനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. അനാഥരുടെ മാതാവും പിതാവും അഗതികളുടെ സങ്കേതവുമായി ഞങ്ങളുടെ കർത്താവേ, എല്ലാ അനാഥരെ അഗതികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ ധനസഹായം ചെയ്യുന്ന നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ചെറിയവിൽ ഒരുത്തിന് ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്തു എന്നുള്ള തിരുവായു വഴി അവരുടെ ചെവികളിൽ മുഴങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ അകന്ന് വിദേശ രാജ്യങ്ങളിൽ പാർക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവജനങ്ങളെ തീർക്കേ പരമേൽപ്പിക്കുന്നു. ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങളാക്കി തീർക്കണമേ. കൊറോണ മൂലം കഷ്ടപ്പെട്ട് വീടുകളിലും ആശുപത്രിയിലുമായി കഴിയുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരെ സൂക്ഷിക്കുന്ന ഡോക്ടർമാരെയും നേഴ്സുമാരെയും തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകമുള്ള നിൻ്റെ സഭയെയും അതിൻ്റെ ഭരണകർത്താക്കളെയും സൂക്ഷകരെയും നിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ നയിക്കുന്ന ബാബാ തിരുമേനിയെയും കുർലോസ് തിരുമേനിയെയും എല്ലാ പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും എല്ലാ ഭരണകർത്താക്കളെയും സ്വലവൈദിക വേലക്കാരെയും അനുഗ്രഹിക്കണമേ. സത്യത്തോടെ നീതിയോടെ മുടക്കം കൂടാതെ അവരുടെ ചുമതലകൾ നിർവഹിക്കുവാൻ സഹായിക്കണമേ. വാർദ്ധക്യം മൂലം വീടുകളിലും ആശുപത്രികളിലും കഴിയുന്ന അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയ സഹോദരി സഹോദരങ്ങളെയും മാതാപിതാക്കളെയും തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ വേർപാട് മൂലം ദുഃഖിച്ചിരിക്കുന്നവർക്ക് സമാധാനം കൊടുക്കണമേ. തിയോ മിനിസ്ട്രിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും തൃക്കൈ ഫലമേൽപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി നമ്മുടെ കുർലോസ് തിരുമേനിക്ക് യു എൻ സാമ്പത്തിക സമൂഹ സമിതിയിൽ പ്രത്യേക ഉപദേശ പദവിക്ക് കിട്ടിയ പുരസ്കാരത്തിന് ദൈവത്തിന് ആയിരം ആയിരം സ്തോത്രം കരയേറ്റുന്നു. ഇനിയും കൂടുതൽ പ്രവർത്തനത്തിലൂടെ സഭയെ നയിക്കുവാനുള്ള ശക്തിയും ആരോഗ്യം തിരുമേനിക്ക് നയങ്ങളോണം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എല്ലാ ഇടവകയിലുള്ള ഏവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായവരെയും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ട് കഷ്ടത്തിലിരിക്കുന്നവരെയും കാൻസർ രോഗികളെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും തക്കതായ പ്രതിഫലം കൊടുക്കണമേ. പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യപ്പെട്ട് എല്ലാവർക്കും വേണ്ടി നിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എൻ മനമേ ഹോവേ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാനിടയാകരുതേ. ഞങ്ങൾ മഹാപാപികളും ദോഷികളുമാണെന്ന് ഏറ്റുപറയുന്നു. മനസ്സോടും മനസ്സുകൂടാതെ അറിവോടും അറിവൂടാതെ ഞങ്ങൾ ചെയ്തിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. എന്നെ കഴിയാതെ ലോകത്ത് യാതെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
മക്കൾ നിന്നെയും നിന്റെ ഏകജാതനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നാളും മാറ്റപ്പെടുത്തുമാറാകണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.